നമസ്കാരം. മിയബ്ലൂം എന്ന എഴുത്തുകാരിയുടെ ലേഖനത്തിലൂടെ പുറത്തു വരുന്നത് പഴയ താലിബാന്റെ പുതിയ മുഖത്തിന്റെ നേർചിത്രമാണ്. ലോകം വിസ്മരിക്കുന്ന താലിബാനെ കൊടും ക്രൂരതകളുടെ പുതിയ മുഖം. താലിബാന്റെ നിയമങ്ങളും ശാസനങ്ങളും പാലിക്കാത്തതിന് 40-ഓളം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുക. ബാഹ്യവശാൽ ക്രൂരപീഡനങ്ങൾ അതിജീവിച്ച് സ്വന്തം കുടുംബത്തിൽ തിരിച്ചെത്തിയാലോ അവരെ കാത്തിരിക്കുന്നതും മരണം തന്നെ. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഉറ്റവർ തന്നെ അവരെ കൊന്നുതള്ളും. പുരുഷ ബന്ധുക്കൾ കൊണ്ടുപോകാൻ വരാത്തതിന്റെ പേരിൽ ഇന്നും തടവിൽ കഴിയുന്ന സ്ത്രീകളും ഏറെയാണ്. ഇങ്ങനെ പോകുന്നു പഴയ താലിബാന്റെ പുതിയ മുഖം. മുൾമുനയിൽ നിന്ന പെൺ സമൂഹം ഭീകര സംഘങ്ങൾ ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത രീതിയിൽ അഫ്ഗാനിൽ കൊടുകുത്തി വാഴുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് ഫെബ്രുവരി ആദ്യമാണ് പുറത്തു വന്നത്. ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും അഫ്ഗാനിസ്ഥാൻ ഒരു സുരക്ഷിത കേന്ദ്രമായി മാറിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ ഉപരി അഫ്ഗാനിൽ താലിബാൻ ഭരണകൂടം അധികാരത്തിലേറിയപ്പോൾ മുൾമുനയിൽ നിന്നത് അവിടുത്തെ പെൺ സമൂഹമാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കുപോലും ഒരു കാലത്ത് ആലങ്കാരിക പ്രയോഗമായിരുന്നു അഫ്ഗാനിലെ സ്ത്രീ സമൂഹത്തിന്. അതിൽ നിന്നൊരു മാറ്റം അവർ ഇടക്കാലത്ത് ആഘോഷിച്ചു. എന്നാൽ സ്വാതന്ത്ര്യമില്ലായ്മയിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു അവരെ കാത്തിരുന്നത്. അതാകട്ടെ മരണതുല്യവും അതിക്രൂരമായ പീഡനങ്ങളും വ്യക്തിഹത്യയും അപമാനവുമാണ് സ്ത്രീകളും മറ്റു ന്യൂനപക്ഷങ്ങളും അഫ്ഗാനിൽ നേരിടേണ്ടി വരുന്നത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. സ്ത്രീകൾക്കുൾപ്പെടെ പുതിയ അഫ്ഗാനിൽ സർവ സ്വാതന്ത്ര്യവും ഉണ്ടാകുമെന്നാണ് അധികാരമേൽക്കുമ്പോൾ താലിബാൻ പറഞ്ഞത്. രാജ്യാന്തര സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിരുന്നു അതെന്ന് പിന്നീടുള്ള നാടുകൾ തെളിയിച്ചു. 1990-കളെ ഓർമ്മിപ്പിക്കും വിധമാണ് സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങളും അവസരങ്ങളും നിലവിൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നത്. ജോലിയും വിദ്യാഭ്യാസവും അവർക്ക് നിഷേധിക്കപ്പെട്ടു. എന്നാൽ കടുത്ത എതിർപ്പുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നപ്പോൾ സ്കൂളുകളും തൊഴിലിടങ്ങളും അവർക്ക് മുന്നിൽ തുറക്കാൻ തുടങ്ങിയിരുന്നു. അതെല്ലാം പക്ഷേ നിബന്ധനകളോടെ മാത്രവും. ആണിനും പെണ്ണിനും ഇടയിൽ കർട്ടനിട്ട് മറച്ച സർവകലാശാലകളിലൂടെ വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് അനുവാദം നൽകിയെന്ന് താലിബാൻ ഘോരമായി ഉദ്ഘോഷിച്ചു. അഫ്ഗാനിൽ പെൺകുട്ടികൾക്ക് സർവകലാശാല പഠനത്തിന് അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെയായിരുന്നു ആ പൈശാചിക പീഡനത്തിന്റെ വാർത്തയും എത്തിയത്. ഫെബ്രുവരി അവസാനത്തോടെ സർവകലാശാലകളെല്ലാം തുറന്നു. അവിടങ്ങളിലേക്ക് പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചു. പക്ഷേ ചില നിബന്ധനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠനത്തിന് പ്രത്യേകം സമയമെന്നത്. സർവകലാശാലകൾ തുറക്കുന്നത് ആദ്യ പടിയാണെന്നും അഫ്ഗാൻ പുതുവർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന മാർച്ച് അവസാന വാരത്തിൽ പെൺകുട്ടികളെ സെക്കൻഡറി സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ തിരിച്ചെത്തിക്കുമെന്നും താലിബാൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക സമയത്താണെങ്കിൽ പോലും പഠനത്തിനുള്ള അവസരം ലഭിച്ചതിൽ പല പെൺകുട്ടികളും സന്തോഷം പ്രകടിപ്പിച്ചു. ലോകം സമാധാനിച്ചു. താലിബാനും മാറ്റം കാണാനുണ്ട്. പക്ഷേ ഈ സർവകലാശാല തുറക്കൽ ക്രൂരമായ എന്തൊക്കെയോ മറയ്ക്കാനുള്ള ശ്രമമായിരുന്നു. ജനുവരി അവസാനത്തോടെ അഫ്ഗാനിലെ മസാറെ ഷെരീഫ് പട്ടണത്തിൽ നിന്ന് 40-ഓളം പേരെ താലിബാൻ പിടിച്ചുകൊണ്ടുപോയി. അതിൽ 8 പേരെ താലിബാൻ സംഘം അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. പീഡനത്തിൽ നിന്ന് അതിജീവിച്ചു വന്നവരെ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ കൊന്നുതള്ളി. ഇതൊരു മറ്റു വിഭാഗം. പഷ്തൂൺ വാലി എന്ന സാമൂഹിക ജീവിത രീതിയിൽ നിന്ന് വ്യതിചലിച്ചു ജീവിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയത്. പഷ്തൂൺ എന്ന പുരാതന ഗോത്ര സമൂഹത്തിന്റെ ജീവിത രീതികളെ നയിക്കുന്ന നിയമങ്ങളാണ് പഷ്തൂൺ വാലി. അഫ്ഗാനിലും പാകിസ്ഥാനിലും പഷ്തൂൺ വിഭാഗം ഈ നിയമപ്രകാരമാണ് ജീവിക്കുന്നത്. ഇത് പ്രകാരം വിവാഹം കഴിച്ച ആളുമായി മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ എന്നുണ്ട്. ആ നിയമം തെറ്റി എന്നാരോപിച്ചാണ് പീഡനത്തിനിരയായവരെ വനിതകളെ കൊലപ്പെടുത്തിയത്. കൂട്ടിക്കൊണ്ടുപോകാൻ പുരുഷ ബന്ധുക്കൾ വരാത്തതിനാൽ സ്ത്രീകളെ ചിലർ തടങ്കലിൽ തന്നെ കഴിയുകയാണെന്ന താലിബാൻ വക്താവിന്റെ ട്വിറ്റും പുറത്തു വന്നിരുന്നു. സ്ത്രീകളെ വെറും കാഴ്ചവസ്തുക്കളായി കാണുന്ന ഒരു ഭരണകൂടത്തിന്റെ അടിമയായി ജീവിക്കുക മാത്രമല്ല അവരെ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങുന്നതിന് മുൻപേ അവർ പോലും അറിയാത്ത കാര്യത്തിന് ജീവനോടെ കത്തിക്കുകയും ചെയ്യുന്നു. അതും സ്വന്തം കുടുംബം. ഭരണകൂടവും പ്രാകൃത നിയമങ്ങളും കൽപ്പിച്ചു തരുന്ന വിധി അനുഭവിക്കുക മാത്രമാണ് അവർക്ക് ചെയ്യാനാവുക. അവിടെ ചോദ്യങ്ങൾ ഉയർത്താനോ പ്രതികരിക്കാനോ കഴിയില്ല. ജോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും എഴുത്തുകാരിയുമായ മിയബ്ലൂം എഴുതിയ ലേഖനത്തിലൂടെയാണ് ഈ ക്രൂരത പുറലോകമറിഞ്ഞത്. എന്റെ അക്കാദമിക് ശൃംഖലയിലെ വനിതാവകാശ പ്രവർത്തകർ പറയുന്നത് അനുസരിച്ച് ഈ വാർത്ത ചില അഫ്ഗാൻ സമുദായിക സംഘങ്ങളിലും പ്രാദേശിക മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ നിലവിലുള്ളതുകൊണ്ട് ഇവരുടെ പേരുകൾ വെളിപ്പെടുത്താനാകില്ലെന്നും മിയബ്ലൂം പറയുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.